അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. ഏവർക്കും റസ വ്ളോഗ്സിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പുറത്തുള്ളൊരു സ്കൂളിലെ ഞങ്ങളിങ്ങനെ കൗൺസിലിങ്ങിന് പോയി. അങ്ങനെ ഇടയ്ക്ക് കൗൺസിലിംഗ് നടക്കാറുണ്ട്. അപ്പോൾ അറിഞ്ഞ ചില സങ്കടകരമായ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ, അത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റി നിർത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ അപകടകാരികളായി നമ്മുടെ മക്കൾ മാറും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവിടെ നമ്മൾ ചില കുട്ടികളെ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ നാലാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി എന്ന് എടുത്തു പറയാൻ കാരണം, ചെറിയ കുട്ടിയാണ്, നമുക്കറിയാമല്ലോ ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും നാലാം ക്ലാസ്സുകാരിക്ക്. നല്ല സോഷ്യലായി എല്ലാവരോടും ഇടപെട്ടിരുന്ന, ആക്റ്റീവായി ഊട്ടി നടന്നിരുന്നൊരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് എന്തോ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പതിയെ പതിയെ കുട്ടി വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആരുമായിട്ടധികം മിണ്ടുന്നില്ല, പ്രത്യേകിച്ച് മെയിൽ ടീച്ചേഴ്സ്, ആണുങ്ങളായ ടീച്ചേഴ്സിനോട് തീരെ മിണ്ടുന്നില്ല. കുട്ടിക്കെന്തോ ഒരു പേടി പോലെ അവരെ കാണുമ്പോൾ. അതുപോലെ മെയിൽ ഫ്രണ്ട്സിനോട്, ആൺകുട്ടികളോടൊന്നും തീരെ കോണ്ടാക്റ്റ് ഇല്ല. അവർ ഈ കുട്ടിയുടെ ചോറ്റുപാത്രത്തിൽ നിന്ന്, ടിഫിനിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് വാരിയൊക്കെ എടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എടി ഞങ്ങൾക്ക് ദാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിരുന്ന കുഞ്ഞുങ്ങളല്ലേ, അവരുടെ കുഞ്ഞു മനസ്സിൽ അതൊക്കെ ഇങ്ങനെ പതിഞ്ഞ് കിടന്നിരുന്നതാണ്. പക്ഷേ പിന്നെ ആൺകുട്ടികൾക്ക് അവളൊന്നും കൊടുക്കാതെയായി. അവൾ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമായി. അങ്ങനെ നന്നായി പഠിച്ചിരുന്ന ടോപ്പ് ലെവലിൽ നിന്ന കുട്ടി പതിയെ പതിയെ താഴേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ കൗൺസിലിംഗ് സെഷനിൽ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കൂടുതലൊരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ നമ്മൾ വിധേയമാക്കുകയാണ്. ഒരുപാട് സൈക്കോളജിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം അത് വല്ലാതെ നമ്മൾ ഭയപ്പെടുത്തുന്നതാണ്. ആ കുട്ടി പറഞ്ഞത്, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ എല്ലാ രാത്രിയും ഉപദ്രവിക്കും. അപ്പോൾ ചോദിച്ചു, എല്ലാ രാത്രിയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉപദ്രവിക്കും? എന്താണ് മോള് കണ്ടത്? എൻ്റെ അച്ഛൻ അമ്മയുടെ കഴുത്തിന് കയറി പിടിക്കുന്നതാണ്. അതുപോലെ കൊച്ചു കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, രാത്രിയിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ കുഞ്ഞ് ഉറങ്ങി എന്ന് കരുതിയിട്ട് അതേ റൂമിൽ വെച്ച് സെക്ഷ്വൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ ഈ കുഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ കയറി വന്നിട്ടുള്ളത്, അച്ഛൻ അമ്മയെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. കാരണം അമ്മയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ നോയ്സുകളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം കുട്ടി അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ കുഞ്ഞിത് അവർ കുഞ്ഞുറങ്ങി എന്ന് കരുതി ചെയ്യുന്ന ഈ കാര്യങ്ങൾ കുട്ടി ഉറക്കത്തിൽ എപ്പോഴോ കണ്ണുമിഴിച്ചിരിക്കുമ്പോൾ ഇത് നടക്കുകയാണ്. പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, കുട്ടി ഇതിനായി കണ്ണുമിഴിച്ചിരിക്കുന്നത് പോലെ എന്താണ് നടക്കുന്നത്? അമ്മയെ അച്ഛൻ കൊന്നുകളയോ? ഈ കുട്ടി ഇങ്ങനെയാണത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അപ്പം മുതൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എല്ലാ ആണുങ്ങളും ഇത് സ്ത്രീകളോട് ചെയ്യൂ, അമ്മയോട് ചെയ്യണത് പോലെ എന്നോട് ആരെങ്കിലുമൊക്കെ ചെയ്യോ എന്ന ഒരു ചിന്ത വന്നിട്ട് മെയിൽ ടീച്ചേഴ്സിനോട്, ആൺകുട്ടികളോട് ഒന്നും മിണ്ടാതെ ആ ഒരു ഭയം എന്നുള്ളത് പതിയെ പതിയെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പതിയെ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ, കുട്ടിക്ക് ആകാരോട് മിണ്ടാൻ തോന്നുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല, കഴിക്കാൻ തോന്നുന്നില്ല, വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് ആ കുഞ്ഞിൻ്റെ ലൈഫ് എത്തി എന്നുള്ളതാണ്. പിന്നീട് ആ കുട്ടിയെ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കുന്നുണ്ട്. അപ്പം ഞാനിത് വളരെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സൈക്കോളജിസ്റ്റ്, അപ്പം അദ്ദേഹം പറഞ്ഞു, സാർ ഇതൊന്നൊരു അത്ര ഗൗരവമായ വിഷയമല്ല ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ. ഞാൻ വെച്ചാൽ എന്താണ് താങ്കൾ അറിഞ്ഞത്? അതായത് ഒരു കുറ്റവാസനയുള്ള, അതായത് മറ്റ് സെക്ഷുവലായി വളരെ മോശമായി സ്ത്രീകളോട് ഇടപെടുന്ന ഒരു കുട്ടിയെ എനിക്ക് കൗൺസിലിംഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പ്രായമുണ്ട്? അവന് 10th ഒക്കെ കഴിഞ്ഞതാണ്. 10th ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 10th കഴിഞ്ഞു, ആ ഒരു +2 ഏജ് ഒക്കെ ആയിട്ടുണ്ട്. അവനിങ്ങനെ കുറേ നാളായി ഞാൻ ചെയ്തിട്ട് സാർ. അപ്പോൾ എന്താണ് സംഭവം? ഇവന് സെക്ഷ്വലി വളരെ എല്ലാവരെയും ടച്ച് ചെയ്യുക, വളരെ മോശമായിട്ടുള്ള ബിഹേവിയറൊക്കെ ഇവനിൽ പതിയെ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോഴുണ്ട്, ഈ കുട്ടി ചെറുപ്പം മുതൽ ഇതുപോലെ രാത്രിയിൽ കണ്ണുമിഴിച്ചിരിക്കും. അതായത് മാതാപിതാക്കൾ തമ്മിൽ സെക്ഷ്വൽ ഇൻ്റർകോഴ്സ് നടത്തുന്നത് ഈ കുട്ടി ദിനേന എന്നോണം കണ്ണു തുറന്ന് കാണും. പക്ഷേ ഈ കുഞ്ഞിനെ മാറ്റിക്കടത്താൻ അവർ തയ്യാറാകുന്നില്ല. അവരുടെ വിചാരത്തിൽ കുഞ്ഞ് 100% ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഉറക്കത്തിനിടയിൽ. പക്ഷേ ഈ കുട്ടി നോക്കുന്നത്, കാണുന്നത് അവരറിഞ്ഞിരുന്നില്ല. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ കാണുന്നതൊക്കെ തൻ്റെ പെങ്ങരുടെ ശരീരത്തിൽ പതിയെ പതിയെ തൊടാനും പരീക്ഷിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വലിയ പ്രശ്നങ്ങളായി. ഇത് ആര് കാണുകയാണ്? ഇത് അമ്മ കാണുകയാണ്. എന്താണ് ഈ കാണിക്കുന്നത്? വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാണ്. അങ്ങനെ കുട്ടിയെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ ഈ കുഞ്ഞു ചാടുന്നുണ്ട്. പിന്നെ സ്കൂളിൽ വെച്ച് അതുപോലൊരു പ്രശ്നം ഈ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. മറ്റ് പെൺകുട്ടികളെ വളരെ മോശമായി ടച്ച് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഈ കുട്ടി എത്തി. പിന്നീട് വലിയ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് വലിയ ചികിത്സയിലേക്ക് കുട്ടിയെ എത്തേണ്ട ഒരു കാര്യം ഈ ഒരു കാര്യം മുഖേന എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ പറയുന്നുണ്ട്, ശരിയാണ് സാർ, ശരിയാണ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ
വലിയ വലിയ കേസുകളിലൊക്കെ ചെന്നുപെടുന്ന കൊടും കുറ്റവാളികൾക്ക് പിന്നിൽ ഇത്തരം ചില കഥകൾ ഉണ്ടായിട്ടുണ്ടാകാം. അതായത് ഇത്തരം വളരെ സൈക്കോകളായി സ്ത്രീകളോട് ഇത്തരം മോശമായിട്ടൊക്കെ ഇടപെടുന്ന, ലൈംഗികമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ആളുകളൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ചെറുപ്പത്തിൽ അവരിത്തരം ചിന്തകളിലൂടെ കടന്നു വന്നവരായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇവരാദ്യം ഇത് കാണുന്നത് മാതാപിതാക്കളിൽ നിന്നായിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇത് തങ്ങൾക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ അവരുടെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളും. പിന്നെ അവർ പ്രയോഗിക്കുന്നത് വീട്ടിലുള്ള ആരോടെങ്കിലും ആയിരിക്കും. പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ, അതങ്ങനെ നടക്കാതെ വരുമ്പോൾ പുറത്തേക്കിറങ്ങി അത് പ്രയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ പതിയെ പതിയെ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ക്രിമിനൽസായി മാറുന്ന കാഴ്ചയൊക്കെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് അവരെ അവിടെ വെച്ച് ആളുകൾ പറയുമ്പോൾ വല്ലാഹി പേടിച്ചു പോവാണ് സഹോദരങ്ങളെ. നമ്മുടെ മക്കളുടെയൊക്കെ കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഈ വിഷയത്തിൽ വല്ല കെയർ എടുക്കാറുണ്ടോ? അതായത് നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ അവർ 100% ഉറങ്ങിയാണ്, ഇടി ഉറങ്ങിയില്ലേ, പിന്നെ ഏത് കിടക്കാനുണ്ടല്ലേ. പക്ഷേ കുഞ്ഞുങ്ങളൊരു ചെറിയ ശബ്ദം പോലും കേട്ടാൽ എഴുന്നേൽക്കുന്നവരാണ് പല ഘട്ടങ്ങളിലും. നിങ്ങൾ ഇത് ചോദിക്കും, ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ ചെറിയ കുട്ടിയാണ്, ചിലപ്പോൾ പുറത്തുകൂടെ വലിയ വണ്ടി പോയാലും എൻ്റെ മോൾ എണീക്കൂല, പക്ഷേ ഞാനൊന്ന് തുമ്മി നോക്കിയാൽ അപ്പം എണീക്കും ചാടിയിട്ട്. അങ്ങനെ ചെറിയ സൗണ്ട് മതി ചിലപ്പോൾ കുട്ടികൾക്ക് എഴുന്നേൽക്കാനായിട്ട്. ആ കുഞ്ഞുങ്ങൾ അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഉറക്കെ കരഞ്ഞുകൊള്ളണമെന്നില്ല. ആ കാഴ്ച ചിലപ്പോൾ എന്താണെന്നറിയാതെ കുഞ്ഞുങ്ങളിങ്ങനെ നോക്കിക്കിടക്കും. അത് ദിനേന എന്നോണം കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അത് എത്തിക്കാനും ചില കുട്ടികളെ വളരെ മോശം സ്വഭാവക്കാരായി മാറ്റാനും വളരെ ക്രൂരന്മാരായി മാറ്റാനും ഒക്കെ ഈ ഒരു കാര്യം അതിന് കാരണമായി തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം അത് ജീവിതത്തിൻ്റെ മനോഹരമായ നിലനിൽപ്പിന് അത്യാവശ്യമാണ് സെക്ഷ്വലിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ. ആ സെക്ഷ്വലിൻ്റെ കോഴ്സ് അത്യാവശ്യമായ ഒന്നാണെന്ന് നമുക്കറിയാം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അത് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാകാതിരിക്കുക. നേരെ മുമ്പിൽ വെച്ച് ആരും ചെയ്യില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും ആ റൂമിലത് വേണ്ട, കുഞ്ഞിനെ മാറ്റിക്കിടത്തുക. കുഞ്ഞിനെ മാറ്റിക്കിടത്തുക എന്ന് പറയുമ്പോൾ ചില ആളുകളുണ്ട് ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുപോയി അടുത്ത റൂമിൽ കിടത്തും. അത് കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും. അതായത് ഉമ്മി വാപ്പി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ വാപ്പിക്ക് വരുമ്പോൾ പിന്നെ എന്നെ താല്പര്യമില്ല, ഉമ്മീനാണ് ഇഷ്ടം, ഞാൻ ഒറ്റക്കായിപ്പോയി എന്നൊരു തോന്നലും ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഉണ്ടാവും. അത് വാപ്പ വരുമ്പോൾ ഒറ്റയടിക്ക് കൊണ്ടുപോയി മാറ്റരുത്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ മാറ്റാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ പുതിയ റൂമിൽ നിന്ന് മാറാമല്ലോ കുഞ്ഞുറങ്ങിയിട്ട്, അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത റൂമിലേക്ക് പോകാം, അത്രയും സൗകര്യം പിന്നെ വേറെ എന്തിനുള്ളത്. പിന്നെ ഒരു 7-8 ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ പതിയെ പതിയെ തനിച്ച് കിടക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കാം. ഒറ്റയടിക്ക് റൂമിൻ്റെ പുറത്താക്കണം എന്നല്ലേ പറയണത്. ആദ്യം ബെഡിൽ 2 കട്ടിലുണ്ടെങ്കിൽ കുഞ്ഞിനെ 1 കട്ടിലേക്ക് പതിയെ കിടത്തുക, എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് കിടക്കാം. ചില പാരൻസ് പറയാറുണ്ട് ഞാനും ഇക്കായും കൂടെ കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞ് സമ്മതിക്കൂല, ഞങ്ങളുടെ ഡേയിൽ വന്നിട്ട് കുഞ്ഞിന് കിടക്കണം, ഇനി ഇക്ക അപ്പുറത്ത് മാറി കിടന്നാലും ഉമ്മീടെ അടുത്ത് എൻ്റെ കുട്ടിക്ക് കിടക്കണം എന്നാണ്. അത് പതിയെ പതിയെ, ഇപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മാറ്റി കിടത്താനല്ല ഞാൻ പറയുന്നത്. 7-8 ആകുമ്പോഴത്തേക്കും പതിയെ വേറെ ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. കുഞ്ഞിന് ധൈര്യം കൊടുക്കുക, ഒറ്റയ്ക്ക് ദേഷ്യപ്പെട്ടുണ്ടായി മാറ്റല്ല, മോ എങ്ങനെയാണെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. മോള് ഒറ്റയ്ക്ക് കിടന്നു നോക്കിയാൽ ഭയങ്കര അടിപൊളിയാണ്, അങ്ങനെയാണ് മോൻ്റെ റൂമാണിത്, ഒന്ന് റൂമൊക്കെ ഒന്ന് ഭംഗിയാക്കി കൊടുത്തിട്ട് കുഞ്ഞിനെ പതിയെ പതിയെ അങ്ങോട്ട് മാറ്റുക. കാരണം പഴയ കാലമൊന്നുമല്ല, ഇന്നത്തെ കാലം മാറാണ്, എല്ലാം കുട്ടികളുടെ കയ്യിലുണ്ട്. ഈ മാതാപിതാക്കളിൽ നിന്ന് ഇതൊക്കെ കാണുന്ന കുട്ടികൾ പലപ്പോഴും ഈ പോൺ സൈറ്റിലേക്ക് കയറിയിട്ട് ഇതിനൊക്കെ അഡിക്റ്റായി പോകുന്നുണ്ട്. ഇതൊരു വിഷയമാണ്. ഈ പോൺ സൈറ്റിൽ അഡിക്റ്റായി പോയി കാണുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും ചിലപ്പോൾ വീട്ടുകാരെ ആ നോട്ടത്തിൽ നോക്കുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് മുമ്പ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയെക്കുറിച്ച്, നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി, അവൻ മോശമാകാൻ കാരണം പെട്ടെന്ന് അവന് കിട്ടിയൊരു മൊബൈലാണ്. ആ മൊബൈലിൽ അവൻ അടിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം ഉമ്മയോട് സ്വന്തം പെങ്ങളോട് എങ്ങനെ സെക്സ് ചെയ്യാമെന്നുള്ളതാണ്. ഞാനത് നിങ്ങളോട് വിശദീകരിച്ചിരുന്നു. അത് എനിക്ക് വലിയ ഞെട്ടലായിരുന്നു. കാരണം പ്രത്യേകിച്ച് സുബഹിക്ക് വരെ ജമാഅത്തിൽ എഴുന്നേറ്റ് പോകുന്ന കുട്ടി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, കഞ്ചാവിനൊക്കെ അഡിക്റ്റായി പോയൊരവസ്ഥയിലേക്ക്, പോലീസ് കേസ് വരെ ആയി പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഒരു പോൺ സൈറ്റിലേക്ക് ആ കുട്ടിയുടെ നോട്ടമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം മാതാപിതാക്കൾ തമ്മിലുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ ഈ കുട്ടി നേർക്കാഴ്ച എന്നോണം കണ്ടതുകൊണ്ടുമാണ്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് വളരെയധികം സൂക്ഷിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞാലും ഇടയ്ക്കൊന്നും ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മുടെ റൂമിൽ, കുഞ്ഞുങ്ങളുള്ള റൂമിലാണെങ്കിൽ ദയവ് ചെയ്തത് വേണ്ട. ഇനി 100% ഉറപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് കരുതിയാൽ പോലും അത് വേണ്ട. കാരണം കുഞ്ഞുങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഏത് സെക്കൻഡിൽ വേണമെങ്കിലും അവർ ഉണരാം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊരു റൂമിലേക്ക് മാറാമല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിനെ മാറ്റിക്കിടത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു റൂമിലേക്ക് മാറാം, അല്ലേ? അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾ സെൻപേഴ്സൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. അള്ളാഹു നമ്മുടെ സ്വാലിഹ്യങ്ങളായി നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയോ? സ്വവർഗ ലൈംഗികതയിൽ അഭിരമിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ, അല്ലേ? ആ വിഭാഗത്തെ അള്ളാഹു റബ്ബുൽ ആലമീൻ പത്തിരി മറിച്ചിടുന്നതുപോലെ കീഴ്മേൽ മറിച്ചിട്ട് കൊന്നു കളഞ്ഞു എന്നാണ്.
ശിക്ഷിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് ഇല്ലേ. അപ്പം മലക്കുകൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ വേഷം മാറി വന്നപ്പോൾ ആണുങ്ങളാണ് സുന്ദരന്മാരായ പുരുഷന്മാരാണെന്ന് കരുതി അവിടെയുള്ള ജനങ്ങളെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ലൂത്ത് നബി പറയുന്നുണ്ട്, എൻ്റെ അതിഥികളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, എന്നെ നാണം കെടുത്തരുത്, നിങ്ങൾക്ക് പെണ്ണുങ്ങളില്ലേ, അവരെ വിവാഹം കഴിച്ചാൽ പോരെ. അപ്പോൾ മലക്കുകൾ പറയുന്നുണ്ട്, നബിയെ നിങ്ങൾ സങ്കടപ്പെടണ്ട, ഞങ്ങളങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുന്ന ആളൊന്നുമല്ല, ഞങ്ങൾ മലക്കുകളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മലക്കുകൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു നബിയുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ആ നബി ഇവർക്ക് വേണ്ടിയിട്ട് വന്ന ഉടൻ തന്നെ അതിഥികൾക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ആരും കഴിക്കുന്നില്ല, ഭക്ഷണം തൊടുന്നില്ല, നല്ല മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താ കഴിക്കാത്തത്? ഞങ്ങൾ കഴിക്കാൻ വന്നവരല്ല, ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയെ നശിപ്പിക്കാൻ വന്ന മാലാഖമാരാണെന്നാണ്. അതേതാണ്, ഏത് നബിയുടെ വീട്ടിലേക്കാണ് അവർ ആദ്യം പോയത്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തും ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.